ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ജെനുവിനായിട്ടുള്ള ഡാറ്റാ എൻട്രി ജോബ്സ് ലഭിക്കുന്ന ഒരു ഇന്ത്യൻ വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഡാറ്റാ എൻട്രി ജോബ്സ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാം ഒരുപാട് ജെനുവിനായിട്ടുള്ള ഫ്രീലാൻസിങ് സൈറ്റുകളുണ്ട്. അപ്വർക്ക്, ഫൈവർ, ട്രൂ ലാൻസർ, ഫ്രീലാൻസർ, അങ്ങനെ ഒരുപാട് ജെനുവിനായിട്ടുള്ള സൈറ്റുകളുണ്ട്. പക്ഷേ ഡാറ്റാ എൻട്രി ജോബ്സ് നോക്കുന്നവർ ബിഗിനേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും വർക്ക്സ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. കാരണം അതിൽ ഒരുപാട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കോവിഡ് ആയതിന് ശേഷം ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട് ഡാറ്റാ എൻട്രി ജോബിന്. കാരണം ഒരുപാട് പേര് വിചാരിക്കുന്നത് ഡാറ്റാ എൻട്രി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ടൈപ്പിംഗ് ആണ്, അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ളത് കൊണ്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ടും തുടക്കക്കാർക്ക് ഇങ്ങനെ ജോബ്സ് കിട്ടാത്തത്. അപ്പോൾ അത്യാവശ്യം നല്ല ഡാറ്റാ എൻട്രി ജോബ്സ് തുടക്കക്കാർക്കൊക്കെ ലഭിക്കുന്ന ഒരു ജെനുവിൻ ആയിട്ടുള്ള സൈറ്റാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൈറ്റ് ഏതാണെന്നല്ല, ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾ ഡാറ്റാ എൻട്രി ജോബ്സ് സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. പിന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പറയാമാണത് ഇന്ത്യയുടെ തന്നെ വെബ്സൈറ്റ് ആയ റോക്കർ സ്റ്റോപ്പിനെ പറ്റിയിട്ടാണ്. ഈ ഒരു വെബ്സൈറ്റിൽ അൺലിമിറ്റഡ് ഡാറ്റാ എൻട്രി ജോബ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ അക്കൗണ്ടിങ് ജോബ്സ്, സോഫ്റ്റ്വെയർ ജോബ്സ്, ഡിസൈനേഴ്സിന് ആവശ്യമുണ്ട്, അതുപോലെ മാർക്കറ്റിംഗ് ജോബ്സ്, റൈറ്റേഴ്സ്, അങ്ങനെ എല്ലാവിധ ജോബ്സും ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ ഡാറ്റാ എൻട്രി താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾ റൈറ്റിംഗ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാം. അതല്ലാതെ നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ജോബ്സും ഇതിൽ അവൈലബിൾ ആണ്. നമ്മുടെ ക്വാളിഫിക്കേഷനിൽ അനുസരിച്ചിട്ടുള്ള ജോബ്സ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഇതിൽ ഹയർ ഫ്രീലാൻസർ, വർക്ക് ആസ് എ ഫ്രീലാൻസർ, പോസ്റ്റ് എ ഫ്രീ ജോബ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. രജിസ്റ്റർ കമ്പനി, അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് വർക്ക് ആസ് ഫ്രീലാൻസർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ബാക്കിയുള്ളതൊക്കെ ഈ ജോബ്സ് കൊടുക്കുന്ന ആൾക്കാർക്കുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ചാനൽ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആമസോണിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു വെബ്സൈറ്റ് ഒരുപാട് ജെനുവിൻ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. ട്രസ്റ്റ് പൈലറ്റിലൊക്കെ 4.5 റേറ്റിംഗ് ഉള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ റീസെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത കുറേ പ്രൊഫൈൽ നമുക്ക് താഴെ കാണാൻ പറ്റും. അതിൽ പ്രൊഫൈൽ സ്കോർ 41%, 35%, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോരോ ആൾക്കാരും ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. ഗ്രാഫിക് ഡിസൈൻ, ലോഗോ ഡിസൈൻ, അപ്പോൾ അതൊക്കെ ചെയ്യുന്നവരാണ് ഈ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ അവരുടെ പ്രൊഫൈൽ സ്കോർ 35%, 41% ഒക്കെ മാത്രമാണ്. അപ്പോൾ നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രൊഫൈൽ 99% പറ്റുമെങ്കിൽ 100% തന്നെ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. അപ്പോൾ ഇതിൽ ഓരോരോ ആൾക്കാരും വർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈലാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ അവരെ നമുക്ക് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഏതൊരു വെബ്സൈറ്റിൽ നിങ്ങൾ പോകുവാണെങ്കിലും നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ലേഡി നിങ്ങൾക്ക് കാണാം, ഹർദിക് രാജേഷ് ജോഷി എന്ന് പറഞ്ഞ ഒരു ലേഡി ഉണ്ട്. അവരുടെ പ്രൊഫൈൽ സ്കോർ 99% എബവ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ജോബ്സ് കിട്ടുള്ളൂ. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അല്ലാതെ തന്നെ ഒരുപാട് പേര് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പ്രൊഫൈൽ സ്കോറൊക്കെ വളരെ കുറവാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടാനും വളരെ പ്രയാസമാണ്. അപ്പോൾ ഇത് ഈ ഒരു പ്രൊഫൈല് December 18 ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. അവർ 99% മുകളിൽ ചെയ്തിട്ടുണ്ട്, 5 സ്റ്റാറിന് ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓവർവ്യൂ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, ലാംഗ്വേജസ് സ്പീക്കൺ, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ തന്നെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ ഇതിൽ എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസാണ്. അപ്പോൾ താഴോട്ടാണ് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇതിൽ ജോബ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട്
നമുക്ക് താഴോട്ട് പോകാം. അൺലിമിറ്റഡ് ജോബ്സ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ ഏൺ ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തന്നെ എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇത് കണ്ടില്ലേ, പോസ്റ്റ് ഫ്രീ ജോബ്, ഫ്രീ ആയിട്ട് ജോബ്സ് പോസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതുപോലെ ഒരുപാട് ക്ലയൻറ്റ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. നമ്മുടെ പ്രൊഫൈൽ കണ്ടിട്ട് അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മളെ സമീപിക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. താഴോട്ട് തന്നെ ക്രിയേറ്റ് വർക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഓരോരോ വർക്ക് കിട്ടുമ്പോഴും ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും. ആ ഡെഡ് ലൈനിന് മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ, വീണ്ടും നമുക്ക് വർക്ക്സ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് മെയിനായിട്ടും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇത് ഇന്ത്യക്കാർക്ക് മാത്രമായിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണ് കേട്ടോ. അതാണ് ഒരു പ്രത്യേകത വരുന്നത്. അപ്പോൾ നമുക്കിതിൽ ഇതിന് വർക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാം ആർട്ടിക്കിൾസ്, ഫ്രീലാൻസ് ജോബ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ. നമുക്ക് ഫ്രീലാൻസ് ജോബ്സ് അല്ലേ വേണ്ടേ, അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ എടുക്കാം. അപ്പം ഇൻറ്റേൺഷിപ്പ് അറ്റ് കൊച്ചി, ഫ്രീലാൻസ് ജോബ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ താഴെ കാണാം. നിങ്ങൾക്ക് അതിൻ്റെ സാലറി ബഡ്ജറ്റ് കാണാം, അതുപോലെ തന്നെ എന്ത് ജോബ്സ് ആണെന്നുള്ള ഡീറ്റെയിൽസ് കാണാം. അതുപോലെ ഓരോരോ ആൾക്കാർ പോസ്റ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം കേട്ടോ. ഹേ, ഐ ആം ലുക്കിംഗ് ഫോർ ഡെവലപ്പേഴ്സ് ഇൻ മൊബൈൽ ആൻഡ് വെബ് പാർട്ട്. വി ആർ എക്സ്പാൻഡിങ് അവർ ലോക്കൽ ടീം ഇൻ നാഷിക് ഇഫ് യു ഹാവ് എനി ടാലൻ്റ് ഇൻ. ഓക്കെ, അത്ര വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോബിനോട് ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ജോബിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് ആവശ്യമുള്ള സ്കിൽസ് അവർ കൊടുത്തിട്ടുണ്ടാകും, വെബ്സൈറ്റ് ഡിസൈൻ, അതുപോലെ പി എച്ച് പി, വെബ് ട്രെയിനിങ്. അപ്പോൾ മോർ ഡീറ്റെയിൽസ് ഇതിൽ ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ളത് 12,500 മുതൽ 37,500 INR വരെയാണ്. അപ്പോൾ ഇതിൽ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. നമ്മൾ നോർമലി ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാണ്ടാണ് ഇതിൽ ചെയ്യുന്നത്. അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൽ കോണ്ടാക്റ്റ് നമ്പേഴ്സ് കാണുള്ളൂ. ജെന്യുവിൻ ആയിട്ടുള്ള സൈറ്റാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാത്തരം ആൾക്കാരുടെ മൊബൈൽ നമ്പറും നിങ്ങൾക്ക് കാണാം, ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം. അതല്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമാണ്, ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു ജോബ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കോണ്ടാക്ട് ചെയ്യാം. അതല്ലാതെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് അവർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ജോബ്സ്, ഒരുപാട് ജോബ്സ് ഇതിൽ അവൈലബിൾ ആണ്, കണ്ടില്ലേ. കോപ്പി പേസ്റ്റ് ഉണ്ട്, ടൈപ്പിംഗ് ഉണ്ട്, അങ്ങനെയുള്ള ജോബ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ത്രീ ലൈനിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ലോഗിൻ്റെ താഴെ തന്നെ ന്യൂ യൂസർ സൈൻ അപ്പ് നൗ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ അക്കൗണ്ടിൽ സൈനപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ, ക്രിയേറ്റ് യുവർ പ്രൊഫൈൽ ഓർ പോസ്റ്റ് യുവർ റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ എയിം ജോബ്സാണ്. അപ്പോൾ ക്രിയേറ്റ് യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ഐ ആം ആൻ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ഇപ്പോൾ സൈനപ്പ് ആസ് എ ഫ്രീലാൻസർ ആയിട്ടാണ് നമ്മൾ സൈനപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫുൾ നെയിം, നമ്മുടെ ഇമെയിൽ, മൊബൈൽ നമ്പർ, സിറ്റി, സെലക്ട് ജെൻഡർ എന്നുള്ളിടത്ത് നമ്മുടെ ജെൻഡറ്, അതുപോലെ തന്നെ എൻ്റർ മെയിൻ കാറ്റഗറി എന്നുള്ളിടത്ത് നമ്മുടെ ജോബിൻ്റെ കാറ്റഗറി, അതിനുശേഷം ക്രിയേറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ നമ്മുടെ പാസ്വേഡ് രണ്ട് പ്രാവശ്യം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം താഴെയുള്ള വെരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പാസ്വേഡ് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ റിസ്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്, കാരണം നമ്മുടെ പ്രൊഫൈലിൻ്റെ പ്രോ സ്കോർ നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പ്രൊഫൈല് ഫില്ല് ചെയ്യണം. അത് അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ റോക്കൽ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് കാണുന്ന ആരോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രൊഫൈല് താഴോട്ട് ഉണ്ടാവും, ജസ്റ്റ് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈല് ഒക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എൻക്വയറീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മുടെ പ്രൊഫൈൽ കണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. അതുപോലെ നമുക്കിനി ജോബ്സ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ഫ്രീലാൻസ് ജോബ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിലാണ് നമ്മുടെ ജോബ്സൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ 2 മണിക്കൂറിന് മുമ്പിട്ട ജോബ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ പറ്റും, 0 റെസ്പോണ്ടഡ്. അപ്പോൾ ജോബ് ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ നോക്കിയ ആ ജോബ് തന്നെയാണ് ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ പേര്,
ഇമെയിൽ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എൻക്വയറിയിൽ നിന്ന് നമ്മുടെ അടുത്ത് ഒരു ഫോം ഉണ്ടായിരുന്നില്ലേ, ഒരു ഓപ്ഷൻ, അതുപോലെ അവരുടെ അടുത്തും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇമെയിലും നമ്പറും അവിടെ പോയിട്ടുണ്ടാവും. അവർ ഡയറക്റ്റ് നമ്മുടെ പ്രൊഫൈലിൽ നോക്കിയിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ ഒന്നുകിൽ നമ്മുടെ ഇമെയിൽ കൊടുക്കുന്നത് കൊണ്ട് ഇമെയിലേക്ക് കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ പ്രൊഫൈലിലേക്ക് കോൺടാക്ട് ചെയ്യും. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഇപ്പം നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ, അവരുടെ മൊബൈൽ നമ്പർ നമുക്ക് കാണാൻ പറ്റും. ഡയറക്റ്റ് നമുക്ക് അവരെ വിളിച്ചിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ വർക്ക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാനത് പറയുന്നില്ല, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇതിൽ ഒരുപാട് വർക്ക്സ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്ഗ്രേഡ് ചെയ്യുന്നതും ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടാണ്. അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാനാണിത്. ബേസിക് പ്ലാൻ 95 രൂപ, അതുപോലെ തന്നെ 210 രൂപ, 240 രൂപ, അത്ര മാത്രമേ അപ്ഗ്രേഡ് ചെയ്യാനുള്ളൂ. ഒരുപാട് വലിയ എമൗണ്ട് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോരോ ഇത് രൂപയ്ക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കോയിൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അത്രയും കോയിൻസ് വെച്ചിട്ട് നമുക്കിതിൽ ജോബ്സ് ഉള്ള ആൾക്കാരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്പർ കിട്ടും, അതല്ലെങ്കിൽ ഡയറക്റ്റ് ഇമെയിൽ ഉണ്ടെങ്കിൽ ഇമെയിൽ കിട്ടും. നമുക്ക് അവരെ ഡയറക്റ്റായിട്ട് കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 90 രൂപയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ. കാരണം ചെറിയൊരു എമൗണ്ട് അല്ലേ 95 രൂപ. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. അപ്പോൾ ഇതിലെ ഡാറ്റ എൻട്രി ജോബ്സ് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഏത് ജോബ്സ് ആയാലും അപ്ഗ്രേഡ് ചെയ്യേണ്ടവരും, അതല്ലെങ്കിൽ അവർ കോൺടാക്ട് ചെയ്താലും മാത്രമേ നമുക്ക് തിരിച്ച് ജസ്റ്റ് ഒരു ഇമെയിൽ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ വിഡ്രോവൽ വരുന്നത് ഡയറക്റ്റ് ബാങ്ക് ത്രൂ ഉണ്ട്, അതല്ലാതെ തന്നെ പേടിഎം ഉണ്ട്. അങ്ങനെയാണ് വിഡ്രോവലൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നല്ലൊരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.